Thank you.
शरीर आगू वर का
विरुद्ध सभा
Oh,
Hallelujah.
Amen.
ഏതൊരു പള്ളി പണി പോലും അതിനൊരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ,
പ്രാർത്ഥിക്കുന്നതിനുണ്ട് ഒരു പ്ലാൻ കൽപ്പിക്കും. എന്നാൽ ഈ മനോഹരമായിട്ടുള്ള അൾത്താരിയും ഈ ത്രോണോത്സവമൊക്കെ പഠിക്കാൻ ഒരു പ്ലാനും ഇല്ലാതാണ് ആരംഭിച്ചത് എന്നറിയുമ്പോൾ ദൈവം നടത്തിപ്പാണ്. കാരണം പണം ചെലവാക്കി അത് ഈ മനോഹരമായ വേറൊരു ദേവാലയത്തിന്റെ പ്ലാൻ 7 വർഷങ്ങൾക്ക് മുമ്പ് വരപ്പിച്ചതാണ്. അത് നടന്നില്ല. അതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനം ഉണ്ടായിരുന്നു, ഒത്തിരി വേദന ഉണ്ടായിരുന്നു, നോമ്പലുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, മണിക്കൂറുകൾ, അനേക വ്യക്തികളുടെ മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവാക്കിയെങ്കിലും അത് നടപ്പിലാകാതിരുന്നപ്പോൾ വേദനയും നോമ്പലും മാറി പിന്നീട് പ്രാർത്ഥന മാത്രമായി. എല്ലാ വിശുദ്ധ കുർബാന നടത്തുമ്പോഴും ആ പള്ളിയുടെ പ്ലാൻ ക്രോണസിൽ വെച്ചുകൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത്. അത് ഇവിടെ മാത്രമല്ല, പത്രാപുരം ദേവാലയം മറ്റുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ ഇന്ത്യയിലേക്ക് ഒരു ദേവാലയം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥന നടന്നിരുന്നു. ഈ പള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്നും പുതുക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഇതിന്റെ കൂടാശ നടത്തണമെന്ന് ചിന്ത വന്നു. അതനുസരിച്ച് ആദ്യത്തെ പെരുന്നാൾ ഈ ദേവാലയത്തിൽ വെച്ചാകണമെന്ന് ആഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിൽ കടന്നു വന്നത് ശിക്കാഗോയിലെ ആദ്യത്തെ ഇടവകയായിരിക്കുന്ന സെന്റ് തോമസ് കലകയുടെ ഈ തനി നിമിഷം, ഈ ഭാഗ്യം, ഈ ഒരു വലിയ അനുഗ്രഹം നമുക്ക് തരുന്നതിന് വേണ്ടി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം, അദ്ദേഹത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കലങ്ങളാൽ ഇത് ഗോദാശം ചെയ്യപ്പെടണം എന്നൊരു ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിച്ചു. അതനുസരിച്ച് പരിശുദ്ധ പിതാവിനെ കോണ്ടാക്ട് ചെയ്തു, വളരെ സന്തോഷത്തോടുകൂടി തിരുമേനിയത് സമ്മതിച്ചു. അനേകം ഈ ദിവസങ്ങൾ മലകരസഭയിലെ വലിയ വലിയ കത്തറകൾ ഉൾപ്പെടെയുള്ള അനേക പള്ളികളിൽ പെരുന്നാളുകൾ നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ പിതാക്കന്മാരെയും ഓരോ പള്ളികൾ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. തിരുമേനിയിൽ ഒരു മാസം നിർമ്മിക്കുന്ന ദുബായ് ഇടവകയിലെ വലിയൊരു പ്രോഗ്രാം മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ ഇടവകയുടെ ഈ ഗുദാശിക്ക് വേണ്ടി ഇടുന്നലി കടന്നു വന്നത് എന്നുള്ള പ്രത്യേകം ഞാൻ ഈ സമയം ഒന്ന് അനുസ്മരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മനോഹരമായിരിക്കുന്ന ദേവാലയം ഇതിന്റെ പ്രാമുഖ ദൈവം വരച്ചു തന്നാണ്. കാരണം ഞാൻ ശമാശനും ഒക്കെ ഇന്നും രാവിലെ ഇവിടെ വരും, ഇവിടെ വന്ന് നിന്ന് നോക്കും, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഉണ്ടാകണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്നേരം മനസ്സിൽ എന്ത് തോന്നുന്നുവോ, ദൈവം എന്ന് തോന്നിപ്പിക്കുന്നുവോ, അതനുസരിച്ചായിരുന്നു ഇതിന് പണി മുമ്പിലോട്ട് പോയത്. ഒരു മാസ്റ്റർ പ്ലാനും ഇതിന്റെ പിന്നിലില്ല. ഈ ത്രോണോസുകളും അതുപോലെ തന്നെ ഈ ശ്രൈനൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത് പണിത വ്യക്തി അനേകം രൂപങ്ങൾ അദ്ദേഹം മോഡൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പലതും അദ്ദേഹം എടുത്ത് കളഞ്ഞു. അവസാനം അദ്ദേഹത്തിനും നമുക്കൊക്കെ മനസ്സിന് തോന്നിയ ഒരു രീതിയിലാണ് ഇത് പണിത പൂർത്തീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകമായ ഒരു വലിയൊന്നുമില്ലാതെ ദൈവം നമ്മളെ മനസ്സിൽ തോന്നിപ്പിച്ചതനുസരിച്ചാണ് ഈ ദേവാലയത്തിന്റെ പണി മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുന്നില്ല. ഈ ഇടവകയിലെ അപാരവൃത്തം ജനങ്ങളും എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാൻ എനിക്ക് ഒത്തിരി പേരാണ്. രാത്രിയെ പകലാക്കി ഈ കുഞ്ഞുങ്ങളുടെ ചെറുപ്പകാലത്തികള് പ്രായമുള്ളവര് ഒക്കെ അനേക ദിവസങ്ങൾ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളോടൊക്കെയുള്ള നന്ദി എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ ശമാശനെ വിളിക്കും. ശമാശ എഴുന്നേറ്റോ, ക്ഷീണം മാറിയോ, അച്ഛാ ഞാൻ പള്ളിയിലാണെന്ന് പറയും. ഞാൻ 8:30 വീട്ടിൽ വരും, കുളിച്ച് ഇവിടെ വരുമ്പോൾ ശമാശനെ ഇവിടെ കാണും. ഒരു 2-3 മണിക്കൂറൊക്കെ ഇവിടെ ചെലവിടും, പിന്നീട് പോകും, പിന്നീട് വൈകിട്ട് വീണ്ടും വരും, കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടും. 9:30 വരെ ഇവിടെ നിൽക്കും, വീണ്ടും ഇവിടുന്ന് ജോലിക്ക് പോകും. ഇങ്ങനെ ഒരു 2-3 മാസം ഈ ഒരു പള്ളിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഓടിവരും, അധ്വാനിച്ചവരും ഒത്തിരി പേരുണ്ട്. അവരുടെ ഒക്കെയും ഒരു വലിയ അധ്വാനത്തിന്റെ പൂർത്തീകരണമാണ് ഇത് എന്ന ആമുഖമായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വിശ്വത്തിലേക്ക് കടകട്ടെ. അഭിയം പരിശുദ്ധ കാതോലിക്ക ബാബാവിന് ഇനി അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ പിതാവിന്റെ വലിയ സന്മനസ്സിന്, ഈ ഇടവകയോട്, ഈ ഇടവകയിലെ കുഞ്ഞുങ്ങളോട് കാണിച്ച വലിയ സന്മനസ്സിനോട് നന്ദിയുണ്ട്. എല്ലാവരുടെ നാമത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഈ സെന്റ് തോമസ് ഇടവക എന്ന കുടുംബത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ അഭ്യാഗത്തോടും കൂടി പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇടവക മാത്രമേ വളരെ ദീർഘവിഷമമുള്ള മാത്രമേ
അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കൽമശുക്കളെ വെച്ച് കുഞ്ഞുങ്ങൾ പറയുകയുണ്ടായി, കുഞ്ഞുങ്ങളുടെ നേരി സർവോച്ചവും നിൽക്കാൻ പറ്റണം, ഒത്തിരി കാരണം തിരുമണി ചെയ്യുന്നു, ഒത്തിരി കാരണം ഒത്തിരി അധ്വാനിക്കണം, ഓടുന്നു, പ്രവർത്തിക്കണം. അതാണ് ഈ സമ്മർ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഏരിയ വൈസ് റീജിയണൽ വൈസ് പ്രകാശന തരത്തിലുള്ള കോൺഫറൻസുകൾ, പുസ്തകങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ടെലികോൺഫറൻസ് വഴിയുള്ള പ്രാർത്ഥന ഐക്യങ്ങളും പേരോളം അതിന് സമ്മതിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചൊവ്വാഴ്ച വൈകിട്ട് ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥന, അങ്ങനെ പുതിയ പുതിയ അനേകം കാര്യങ്ങൾ അദ്ദേഹം തുടക്കം കുറിച്ചു. ഈ പള്ളി ഉണ്ടായതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വ പെടാമത്ര പഠിച്ചാണ്. ഇവിടെ ഓരോ കാര്യങ്ങളും ഇന്ത്യയിൽ വരുമ്പോൾ ശമാശനങ്ങൾ ഫോർവേഡ് ചെയ്ത് തരുമ്പോൾ, അത് വളരെ പള്ളിയെ സംബന്ധിച്ച കാര്യമാണെങ്കിലും ഇതിനെ സംബന്ധിച്ച കാര്യമായിരുന്നെങ്കിലും ഞാൻ അതെല്ലാം തിരുമലിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. സമയാസമയങ്ങളിൽ ഇതിന്റെ പണിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഇതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിക്കുമായിരുന്നു. ഇതെങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം എന്തു പറയുന്നു അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയും അതനുസരിച്ച് തീരുമാനിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന്റെ സകല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെ മാനിച്ചാണ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അഭിമന്യ തിരുമേനിയെ ഈ ഇടവേളയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വണ്ണത്തിലും സകലവിധമായ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി തിരുമേനി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ മാത്യുസ് മാർ സേവ്യർ തിരുമേനിക്ക് ഇന്ന് ന്യൂയോർക്കില് വൈകിട്ട് പെരുന്നാളുണ്ട്. 2:30 തിരുമേനിക്ക് ഫ്ലൈറ്റ് ആയിരിക്കുന്നത്, അതുകൊണ്ട് മീറ്റിംഗിൽ തിരുമേനി സംബന്ധിക്കുന്നില്ല. എന്നിരുന്നാലും തിരുമേനി ഈ മീറ്റിംഗിൽ അവധിപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയും തിരുമേനി കടന്നു വന്ന് ഈ 2-3 ദിവസങ്ങൾ നമ്മളോടൊപ്പം ചെലവിടുകയും ഈ മഹത്തായ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധരെ അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തതിലുള്ള നന്ദി സ്നേഹത്തോടെ ഞാൻ മുന്നമേ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട പുതിയതോട്ടം ഈ ഇടവേളയുടെ ഫൗണ്ടർ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വൈദികനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു നൂറ്റാണ്ടായി ശിക്ഷാഭത്തിന്റെ സാന്നിധ്യമുണ്ട്. പല പള്ളികളിൽ പല രീതിയിൽ വിശുദ്ധ ഉയരെ അദ്ദേഹത്തിന്റെ സേവനം ഏവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു നല്ല ഭാഷാ പണ്ഡിതൻ, അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര പണ്ഡിതൻ, നല്ല പ്രൊഫസർ, നല്ലൊരു അധ്യാപകൻ, പല രീതിയിലും പ്രശസ്തനാണ് ബഹുമാനപ്പെട്ട പുരന്തോർപ്പിച്ചതിനെ എല്ലാവരും നാം പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അനേകം വൈദികർ ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പേരുകൾ പെട്ടെന്നൊന്ന് വായിച്ചവരെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ദാനിയിലെ അച്ഛൻ, ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ, ബഹുമാനപ്പെട്ട രാജധാനിയിലെ അച്ഛൻ, നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പി എൻ ചെറിയനച്ഛൻ ബൂസ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ 2 ദിവസം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വാർത്തകളും സമയാസമയങ്ങളിൽ മീഡിയയിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാത്യുസ് അച്ഛൻ, ബഹുമാനപ്പെട്ട രവിചാക്ക വച്ച് ഓക്കലോൺപള്ളി, ബഹുമാനപ്പെട്ട ജോൺസൺ വർഗീസ് അച്ഛൻ അമയംപാട കേരളം, ബഹുമാനപ്പെട്ട എഴുതോ അച്ഛൻ ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ടിജി അച്ഛൻ ജർമ്മസ്റ്റിലെ അസിസ്റ്റന്റ് വികാരി, ഇവരെല്ലാം ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജിസ് അച്ഛൻ പരിശുദ്ധ കാലഭാവത്തിൽ തിരുമേനിയുടെ സെക്രട്ടറിയായി നാട്ടിൽ നിന്ന് അദ്ദേഹം കടന്നു വന്നു. ഈ ശുശ്രൂഷകളെല്ലാം ഭംഗിയാകുക തിരുമേനിയുടെ കൂടെ നിന്ന് സമയാസമയങ്ങളിൽ ഓരോന്നും കാണാതെ ചെയ്ത് അദ്ദേഹം ഒരു ക്ഷീണവും വളർച്ചയും ഒന്നും കാണിക്കാതെ ഇത്രത്തോളം മനോഹരമായ സമയത്ത് തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രാഗൽഭ്യം കഴിവും കൂടിയാണ് ബഹുമാനപ്പെട്ട ജിസ് അച്ഛൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പോത്തൂർ ശമാശൻ ലീഗൻ അറ്റൻ വർഗീസ്, ഇവരെല്ലാവരെയും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ആശംസ പറയാനായിട്ട് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മാത്യുടെ പിന്നെടുക്കളച്ഛൻ, ഒഎച്ച് എപ്പിസ്കോപ്പൽ സഭയിലെ വൈദികനാണ്, നമ്മുടെ ചിക്കാഗോയിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആശംസ ഫോർ ദി ഫെലിസിറ്റേഷൻ വി ഹാവ് എ നെയ്ബർ പാസ്റ്റർ തോമസ് ഫ്രം ദി നെയ്ബർഹുഡ് ചർച്ച്. He is a well-wisher of our church. From the beginning, he is asking about the construction, and Shamashan usually visits him, and he was sharing all the details of the construction with Pastor Thomas, and he was very happy to invite and welcome our Baba Tirumeni Pastor on behalf of this parish. On behalf of all the bishops and all the clergy of the community, wholeheartedly, I welcome you. Thank you very much for your presence.
പ്രിയപ്പെട്ട അനേകം പേര് വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. മറ്റുള്ള ഇടവകളിൽ നിന്ന് പോക്കമോൺ പള്ളി, അതുപോലെ തന്നെ പെൺകോട്ട് പള്ളി, ധർമ്മശ്രീ പള്ളി, മറ്റുള്ള ഇതര സഹോദര ഇടവകളിൽ നിന്നൊക്കെ അനേകർ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. എനിക്കറിയാം അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ് ഭാരവാഹികളൊക്കെ വന്നിരുന്നു. എല്ലാ ശുശ്രൂഷകളിലും അവർ സംബന്ധിച്ചു. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തോമസ് രാജൻ ബാളസിൽ നിന്നും സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കുന്ന മിസ്റ്റർ തോമസ് രാജൻ, അതുപോലെ തന്നെ ഡയസിസൽ കൗൺസിൽ മെമ്പറായിരിക്കുന്ന മിസ്റ്റർ വേൽസൺ വന്നിട്ടുണ്ട്. മിസ്റ്റർ പി എ അദ്ദേഹം രണ്ടു ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഭ മാനേജിംഗ് കമ്മിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹം തിരികെ പോയി. ഇവരെയും പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിലൊക്കെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഇടവകയിലെ റിലേറ്റീവ്സ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന അനേകരാണ്. ഹൂസ്റ്റൺ, ഡാലസ്, ജോർജിയ, അറ്റ്ലാന്റ, ഫ്ലോറിഡ, ഒഹായോ, ഡെട്രോയിറ്റ് തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ നിന്ന് വന്ന അനേകർ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഈ ഇടവരിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മാറിപ്പോയ കുഞ്ഞുങ്ങൾ പോലും ഈ ശുശ്രൂഷ പങ്കെടുക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവനാമത്തിൽ, ഇടവരുടെ നാമത്തിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നണിയിലും മുന്നണിയിലും ഒക്കെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും, മീഡിയയുണ്ട്, ഫുഡ് കമ്മിറ്റി, ഒത്തിരി കൺവീനേഴ്സ് ഉണ്ട്, ഒത്തിരി കമ്മിറ്റികളുണ്ട്, എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തി നൽകി. നാടും വീടും ഉപേക്ഷിച്ച് ഈ അമേരിക്കൻ കോണ്ടിനെന്റിൽ നാം ആയിരിക്കുന്നവരും
നമ്മുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും നേരായ പാത നൽകാനൊക്കെയുള്ള ആരാധനയും അതുപോലെയുള്ള പഠന സാധ്യതകളും പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങളിലൊക്കെ അവരെ വഴി നയിക്കാൻ തക്കവണ്ണം കൊടുക്കാൻ താല്പര്യപ്പെടുത്തുന്ന മാതാപിതാക്കളും മുതിർന്ന തലമുറയും പരിശുദ്ധ സഭയും ഒക്കെ അതിൽ പങ്കാളികളാണ്. ഇത്രയും മനോഹരമായ ദേവാലയങ്ങളുടെ നിർമ്മിക്കുകയും പ്രത്യേകിച്ച് നേരത്തെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ പ്രത്യേക രൂപകൽപ്പന ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും അവരവരുടെ മനസ്സിൽ ദേവാലയത്തെ കൂടുതൽ സങ്കല്പങ്ങൾ അനുസരിച്ച് എല്ലാം നിർമ്മിച്ചപ്പോൾ അത് മനോഹരമായി തീർന്നു എന്ന് പറയാതിരുന്നുകൂടാ. സൃഷ്ടി 6 ദിവസം കൊണ്ടാണല്ലോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തുന്നത്. ഓരോ ദിവസവും യഹോവയാകുന്ന ദൈവം സൃഷ്ടി നടത്തിയ ശേഷം ഒരു ആത്മകഥ പറയുന്നുണ്ട്. സന്ധ്യയായി ഉഷസ്സായി ഓരോ ദിവസവും എല്ലാം നല്ലത് എന്ന് കണ്ടു എന്ന് പറയുന്നത് പോലെ എല്ലാം നല്ലത് എന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു പിതാവായ ദൈവത്തെ യഹോവയെ നാം സൃഷ്ടിയുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദേവാലയം നല്ലത് എന്ന് എല്ലാവർക്കും തോന്നത്തക്കവണ്ണമുള്ള ഒരു ദേവാലയത്തിന്റെ നിർമ്മാണമാണ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും അങ്ങേയറ്റം സന്തോഷിക്കുകയും സംതൃപ്തിയുടെ മുഖം എപ്പോഴും നിങ്ങളുടെ മുഖങ്ങളിലെ കാണുന്നു. അതും സന്തോഷകരമാണ്. ഇനി ഈ ദേവാലയം മുഖാന്തരമായിട്ട് കൂടുതൽ ദൈവാനുഗ്രഹം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഇതൊരു ദൈവഭവനമാണ്. ഈ ദൈവഭവനത്തിൽ നാം കടന്നു വന്ന് ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും നമ്മുടെ ഭാരങ്ങൾ പങ്കുവെക്കുകയും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രകാശ ധാര ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യാൻ ഇടയാക്കുകയും അതിനൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കങ്കര സഭയെ സംബന്ധിച്ചിടത്തോളവും ഈ ചിക്കാവുകയും ഇതുപോലുള്ള മനോഹരമായ ദേവാലയങ്ങളെ നിർമ്മിക്കുകയും അവിടെ ആരാധന നടത്തുകയും നമ്മുടെ സഭയുടെ വിശ്വാസികൾ ഇതിൽ കൂടുതൽ ആത്മീയമായ നിർവൃതി കൊള്ളുകയും ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ പ്രത്യേകിച്ച് സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള എൻ്റെ സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ട് എൻ്റെ ആമുഖവാക്കുകൾ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നു. George has served as the secretary for our church for the past 8 years. I would now like to invite Mr. Koshi George for the presentation of the State of Illinois Proclamation. State of Illinois Proclamation. Whereas His Holiness Warren R. Basilius Martoma Paulus II, Catholicos of the East and Marinara Metropolitan, the Supreme Head of the Marinara Orthodox Syrian Church, the Indian Orthodox Church, and the 91st successor of the throne of St. Thomas, the Apostles of Jesus Christ, is coming to Chicago on June 29, 2016. And whereas the Church is in the Oriental Orthodox family, following the Orthodox faith of the 3 ecumenical councils of Nicaea, Constantinople, and Nicaea. Whereas, dating back to 52 AD, when St. Thomas traveled to India and established Christianity in the region, the Malangara Orthodox Syrian Church of the East has thrived in southwestern Asia and has provided a source of spiritual strength and support to millions. The present headquarters is in Devaragam Aranmanai, Kottayam, Kerala, India. And whereas His Holiness is the successor of St. Thomas and administers the affairs of the Church, sitting on the throne of the Apostles, St. Thomas was an autonomous ruler over an autocephalous church. And whereas on November 1st, 2010, His Holiness Moranor Basilius Martoma Paulus II, born August 30, 1946, was enthroned Catholicos of the East, the designation Catholicos of the East to the successors of St. Thomas the Apostles was given by the Jerusalem Synod of AD 231. Whereas the Church has been recognized by all world Christian denominations, including Roman Catholics, Protestants, and the Eastern and the Oriental Orthodox Churches, along with the World Councils of Churches, as an independent, indigenous, and autocephalous church. And whereas the Chicago area parish will be holding a reception in honor of His Holiness on July 2nd
at St. Thomas Orthodox Church, located at 1699 North Northcote Avenue in Chicago. Therefore, I, Bruce Rauner, Governor of the State of Illinois, do hereby proclaim July 2nd, 2016 as Catholic Day in Illinois in honor of His visit of His Holiness Monsignor Basilius Martyr Paulus II to our great state, in witness whereof I have hereunto set my hand and caused the great seal of the state of Illinois to be affixed, done at the Capitol in the city of Springfield, this 29th day of June, in the year of our Lord, 2016, and the state of Illinois, 198. Signed by Governor Bruce Rauner and Secretary of State J.C. White. Jay, Padre. His Grace Alexios Marnosavios has been a shepherd for our diocese since 2009. I would like to welcome Your Grace for a felicitation. വളരെ സന്തോഷവും ആനന്ദവും അഭിമാനവും ഒക്കെയുണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ ഉദാശിയിൽ സമ്മതിച്ചതിൽ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രസ്താവിക്കുകയാണ്. ഇൻ അമേരിക്ക ഓൾ ദ ഓർത്തഡോക്സ് ചർച്ചസ് ഹാസ് ദ പ്രിവിലേജ് ടു വർഷിപ്പ് ഇൻ ദേർ ഓൺ കൾച്ചർ, ദേർ ഓൺ ലാംഗ്വേജ് and keep their own heritage. And that is the privilege we enjoy here in America. The federal government, the state government, and the local authorities, and the local churches here, they support us to keep our ethnicity and culture, our worshiping tradition, our thing. And that is why just now we heard from the governor of Illinois, who declared today as the Catholic Day honoring our Catholicos. And we have the presence of Pastor Thomas here, who is the vicar of the closer, the neighboring church. And everywhere in America, we have the privilege to keep, to build our churches, to keep our tradition and worship in our way. That freedom we enjoy. And we should be thankful to this great country. And I strongly believe America faces all its challenges only because, and I believe this is the only country where this much worship happens continuously, and nowhere in the world we cannot see like that. And because of that, I think America faces all its challenges. And I bow my head before the government for permitting us to worship in our own way. And I request all of you to pray for this great country. And this church, this beautiful church, is built, already built, 52 years back built in the Orthodox architectural style. You just see the whole architecture of this church. This is the traditional Orthodox architectural style. Nilly Kandrikina beam kandal, e arch. That arch is not an ordinary arch. If you go to the ancient churches of the Malankara Orthodox Church or other Orthodox churches in other countries, the door and the arches are like this. It is symbolic here. And there is the Arthur Riyam. Either E. Arch and the Rand Sanyasima, Parasparam, Vanayi Nilkumba, if two monks come together and
they respect each other, bowing their head, and that posture is discharge. രണ്ടു സന്യാസിമാർ വന്ന് ഇങ്ങനെ മുമ്പ് നിൽക്കുമ്പോ തല മുട്ടും, തല മുട്ടുമ്പോ അവിടെ ഒരു സ്പേസ് വരുന്നു. And that is the church. And that is the way in which our churches was built. And this one is symbolically represents heaven. അത് കണ്ടില്ലേ, മദ്വാറുണ്ടല്ലേ, അത് ആകാശത്തെ കാണിക്കുന്നു. And everything is symbolic. Each and every part of this building is symbolic. And that is the traditional Orthodox architectural style. And this building, this church was built 52 years before. I think it is 52-year-old building. And this was built 52 years before for the Malankara Orthodox Church. നിങ്ങളുടെ സെന്റ് തോമസ് പള്ളിക്കാർക്ക് ഇപ്പോഴാണ് ഇത് വാങ്ങിക്കാനായിട്ട് സൗകര്യമുണ്ടായത്. അതിനുവേണ്ടി 52 വർഷത്തിന് മുമ്പേ ഈ ബിൽഡിംഗ് പണിതു എന്നുള്ളത് അതൊരു ദൈവ നിശ്ചയം. നമുക്ക് ഷിക്കാഗോയിൽ 4 ഓർത്തഡോക്സ് ചർച്ചസും, ഈ 4 ഓർത്തഡോക്സ് ചർച്ചസും ഇന്ന് എനിക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ, ഞാനിന്ന് പ്രത്യേകം പറഞ്ഞത് ഞാൻ ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കെന്നുള്ളതുകൊണ്ട്, മലങ്കര സഭയ്ക്ക് പരിശുദ്ധ ഭാവാദിനിക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഈ 4 പള്ളികളും വളരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. നമുക്കിന്ന് ഈ 4 പള്ളികളും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ വളരുന്നുണ്ട്. ഈ 4 പള്ളികളും തമ്മിലുള്ള ഐക്യവും ഒരുമയും മലങ്കര സഭയുടെ 4 യൂണിറ്റുകളാണെന്നുള്ള ബോധത്തോടുകൂടി വളരാനുള്ള ഒരു ഒരു ഊർജവും ഒക്കെ കൂടുതൽ ആവേശത്തോടെ കൈവരിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഇടവകയുടെ ഫൗണ്ടറായ കുര്യാക്കോസ് അച്ഛന് അച്ഛൻ പോലും അച്ഛനോട് എന്തായിരുന്നു അച്ഛന്, നമുക്ക് അതിനുശേഷം ഇതിന്റെ വികാരിയായിട്ട് ചുമതല വഹിച്ച കോശി കോർപ്പിസ് അപ്പാച്ചൻ അച്ഛന്റെ ആത്മാവിന് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഈ വലിയ സംരംഭത്തിൽ, ഈ വലിയ ദിവസത്തിൽ ഇതിൽ സംബന്ധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ ഇടവക ശുശ്രൂഷയല്ല വേദിയിൽ നമ്മുടെ ഹാമച്ചനെ തൊട്ട് നോക്കിരുന്ന ശ്ലോമോ അച്ഛൻ അച്ഛനെ വന്നിട്ടില്ലെങ്കിൽ അച്ഛനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. എം എ ഇടിക്കള കുറപ്പിസ്കോപ്പാച്ചൻ, എം എ ഇടിക്കള കുറപ്പിസ്കോപ്പാച്ചൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന എം എ ഇടിക്കള കുറപ്പിസ്കോപ്പാച്ചൻ അച്ഛന്റെ ആത്മാവ് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഈ വലിയ നിമിഷത്തിൽ സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഹാമച്ചൻ ഈ ഇടവകയുടെ ചുമതല ഏറ്റെടുക്കുകയും ഈയൊരു പള്ളിക്ക് വേണ്ടി ഉള്ള ശ്രമം നടക്കുമ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണല്ലോ നമുക്കറിയാം ഈ ഇടവക നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അച്ഛന്റെ ആ സമർപ്പണവും ഡെഡിക്കേഷനും ഒക്കെ പ്രത്യേകമായിട്ട് ഞാൻ സ്മരിക്കുകയാണ്. കൂടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജോർജ് ശുമാശൻ, പോത്തൂർ ശുമാശൻ സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ടൊക്കെ പ്രവർത്തിച്ച് ഇതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ശുമാശൻ വളരെ പൂർണ്ണമായിട്ടും മുഴുവൻ സമയവും ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശുമാശൻ അധ്വാനിക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങളുടെ യൂണിറ്റിയിൽ, നിങ്ങളുടെ ഐക്യത്തിൽ, നിങ്ങളുടെ ഈ ഇടവക ഇതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുമയോടെ, ഐക്യത്തോടെ, അഭിപ്രായ സമന്വയത്തോടെ പ്രവർത്തിച്ചതിൽ, ചിന്തിച്ചതിൽ പ്രത്യേകമായ എൻ്റെ അഭിനന്ദനങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഇടവക്കാർക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റൊക്കെ തന്നെ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിക്കാത്തത് കൊണ്ട് വികാരിക്കും ചെമ്മാശിനും വേണ്ടി മാത്രം ഞാൻ ഒരു സമ്മാനം ഇപ്പോൾ നൽകുകയാണ്. എന്റെ വകയായിട്ട് നമ്മുടെ ഹാം ജോസഫ് അച്ഛന് എന്നെയും അറിയാവുന്ന ഒരു ഐക്കോൺ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും
ഞാൻ സമയ ചുരുക്കുന്നുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് തോമസ് രാജനും ഒക്കെ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. കൗൺസിൽ മെമ്പർ എൽസും സംബന്ധിക്കുന്നുണ്ട്. ഭദ്രാസനത്തിന്റെ മുഴുവൻ കൗൺസിൽ മെമ്പർ മതീഷ് ജോർജ് സംബന്ധിക്കുന്നുണ്ട്. മറ്റ് വൈദികർ എല്ലാവരും സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ പ്രത്യേകം അറിയിക്കുന്നു. Simon. Gigi is first and foremost the daughter of our late Koshi Poetur Parmeswar Bachchan, who had been with us for about 25 years or so. And she's one of the active, very active member of our church. Gigi's in the other thing. Right now she's the treasurer of the Diocesan MMAS selected for the second time. And also she's the managing committee member for this church. And she's a life member of Sunday school teacher and much, much more. The resolution adopted by the city council of the city of Chicago, Illinois, presented by Alderman Anthony L. Napolitano and Alderman Patrick J. O'Connor on May 18, 2016, whereas the St. Thomas Orthodox Church of India started as a small congregation in 1972, renting various churches and buildings over the years for their Sunday services, as they did not have a building of their own. And whereas the congregation began to grow and gain support, and in 1990 was able to purchase the church property located at 3735 North Narragansett in Chicago. And whereas this church, known as the St. Thomas Orthodox Church of India, is the first Orthodox Church of India in the city of Chicago, with the current congregation of approximately 80 families. And whereas through the continued support and expansion, the congregation was able to purchase a new church on January 28, 2016. This new church is located at 6099 North Northcott Avenue in Chicago. And whereas the vicar of the church, Reverend Father Hank Joseph, has announced the official consecration and inauguration of the church building will take place on Friday, July 1st, 2016 and Saturday, July 2nd, 2016 by His Holiness Moranar Basilius Mantoma Paulo II, Catholic Courts of the East and Malagara Metropolitan now. Therefore, be it resolved that we, the mayor and the members of the city council of the city of Chicago, gathered in a meeting this 18th day of May 2016, do hereby offer our heartiest best wishes to the Reverend Father Hank Joseph and the entire congregation of St. Thomas Orthodox Church of India, Chicago, on the consecration and inauguration of their church. And be it further resolved that a suitable copy of this resolution be prepared for presentation to St. Thomas Orthodox Church of India, Chicago, signed by Mayor Ram Emanuel and City Clerk Susana A. Mendoza. My name is Thomas Rawlinson. As she just said, I'm the pastor of New Hope United Methodist Church, which is the white church right across the street from you. And I come today to welcome you to this neighborhood on behalf of all of the churches in this community. When I saw the last church that used this building, when they moved, the original buyer for this property was a developer who was planning to tear this building down and build new houses on this site. Clearly, that is not what God wanted for this place at this time. I honor the specific tradition that you all come from, and I'm so happy that you're here in this neighborhood. And although our traditions may seem very different,
we actually honor so many of the same things as acknowledged in the earliest ecumenical councils of the Church. We all believe that there is one God who created all of us. We believe that God came in the flesh as Jesus the Christ, who was crucified, who died, and who rose again on the third day, who ascended into heaven, and who will return again. And we all believe in the Holy Spirit, which continues to give us life, which empowers us for ministry here at this time and this place. And this Holy Spirit, which we believe brought you to this location and to this community. On behalf of all of the leaders of this community, I welcome you. Thank you very much. Vesalius Marthamopoulos, Second Catholic Baba. His Holiness, Diocesan Bishop Alexis Mar, Eusebius Thirumeni, dear Regents, Thottu Brahmachan, especially Corepiscopa Thottu Brahmachan, dear Regents and brothers and sisters in Christ, it is indeed an honor and privilege for me at this joyous occasion representing Kerala Ecumenical Community in Chicago. We are indeed blessed by His Holiness' presence in our midst. In a couple of words, if I can describe Him, I will say He is a simple, humble, noble, able, loving person of all the people, irrespective of their religion and denomination. Thirumeni Kerala Ecumenical Churches welcomes you to Chicago and also requests your visit frequently with us. Culture bonds us together. Culture is not probably what we thought. It is our tradition. It is our forefathers' tradition. Church is the fellowship of people where culture plays an important role. St. Thomas Church is the first Malayali congregation in Chicago. Original settlers in Chicago from Kerala, irrespective of their denomination, including me, used to gather here for fellowship and worship. Now, we have one of the best sanctuary in town to Malayali sanctuary in town to worship. If you look back at the history of the Ecumenical Council of Kerala Churches in Chicago, St. Thomas Church can be proud of its origin. It is none other than your first figure, Corepiscopa Kuriyan Thottupuram, who started this movement many years ago. Today, Kerala Ecumenical Community in Chicago represents 16 churches of different episcopal denomination from Kerala. Both bishops of the Siromalabar churches are president and now they are chairpersons. We have meeting of the Ecumenical Council every month. We have Ecumenical Church programs and youth programs most every month. Every year we support at least one family in India to build their dream home. Today in Chicago area, all our member churches are open for ecumenical program. I believe that is the future of Chicago, Kerala community. We have also ecumenical clergy family fellowship in one of our houses every month. In spite of all our busy schedule, all the clergies, in spite of the denomination, they come and gather and enjoy the fellowship, many of them looking forward to it.
every month we have our soul. An ecumenical fellowship with the churches on behalf of the ecumenical community. I want to congratulate you and extend you on a joy and best wishes. I also want to remind you that it is God who built it. We are only instruments of God. On behalf of the Ecumenical Council of Kerala Churches again and Kerala Clergy Fellowship in Chicago, and on behalf of the Episcopal Diocese of Chicago, where I am a priest, and my church, I want to extend our great joy and best wishes at this happy occasion. May God continue to use you as instrument for the unity and growth of the future generation of Kerala Christian community in Chicago area. May God bless you all. Amen. Our own diocesan female, Lexios Marisilos, Isidios, respected clergymen, my brothers and sisters, Sister Thomas Parish, it's my pleasure tonight today to speak a few words on behalf of the parish here. You have heard most of our parish history, so I'm not going to go into time short. I just want to mention, among our vigars all these years, for 45 years, we have today Reverend Dr. Pujan Purukiskopa, who started his church as a small group almost 45 years back, and I think I joined it a year after you started it, Father. And even though I was here before that, then we are glad after his retirement we joined as a member of our parish, and we thus here to celebrate this occasion. So I just want to mention that specifically. The other thing I want to mention is the thought of our church who served us for 25 years, Father Koshi Kuvatru. He was a real foot soldier for the Orthodox Church, a simple man, an honest man, a straightforward person. He was a giant of the person in the sense that he advised church members. Whoever came across him, he was very sincere in giving common sense, simple, faith-based advice that solves their problem. And I knew it even before he migrated to America. In fact, he was a parish priest and got us married, and we got married back home. And he was here for my son's wedding, baptism, and all those things. And we really, truly miss him. I'm sure all the parish members joins me in saying that at least he has left us busy and silent to continue his good work in the parish. Now, we heard that Father Hans Joseph said that for 7 years we were struggling to get a permit from the city to build our dream church. And we were getting frustrated, disappointed all these years. And time just ticked on, and people were really getting angry, frustrated. But with all that frustration, our Achan and Chamachan and all the members of our parish went back and looked into us, and with a broken heart, with real humility, prayed to God to show us the guidance. And all of a sudden, the miracle happened. The divine help came. Everything fell in place. And I think, above all, the beautiful church and the building that we have, looking back, I think that the real thing, as I talked to many members of our parish, the real thing is the spiritual awakening that has happened in the church, the faith in the prayer, and the faith that God always answers our prayers. I came across a saying recently that said that we feel that God is never there when we call Him. But the truth is, God is there
on time, but we are always in a hurry. So it truly happened to us that we prayed and God heard, and he saw it 6 years back that this is the one that is going to be our church, and he kept for us and gave it to us at the right time when we were ready. You know, that is one spiritual thing that we are gaining from getting frustrated for the 6 years. You know, I want to remember some of the people who really wanted to see this church and passed away before this was completed. And there were four of our members who were planning to see this church completed, but not with us now. Joseph Burmese, Mountain, and Doipati Sikaria, and our Thambi's mother, who was an amici for everybody, all members of our church, all those people passed away. And three of our members are in the Orthodox cemetery that we have got to continue, and I'm sure that we are all waiting for our call, our time to join them in there. State of Illinois, House of Representatives, 99th General Assembly, House Resolution Number 1338, offered by Representative Michael P. McAuliffe. Whereas the Chicago area parishes are privileged by the arrival of His Holiness Moranmar Vesalios Bartoma Paulos II, and will be hosting a reception in his honor on July 2, 2016, at St. Thomas Orthodox Church in Chicago. And whereas His Holiness is the Supreme Head of the Marikina Orthodox Syrian Church of the East, and whereas His Holiness is a true successor of St. Thomas and administers the affairs of the Church, sitting on the throne of the Apostle St. Thomas as an autonomous ruler over an autocephalous church. And whereas His Holiness Moranmar Vesalios Bartoma Paulos II is the 91st successor of the throne of St. Thomas the Apostle. And whereas the Marikina Orthodox Syrian Church of the East is as old as Christianity and has existed in India for the past 20 centuries, ever since St. Thomas the Apostle founded the church in 52 AD. The church has been recognized by all the world or Christian denominations, Roman Catholics, Protestant, and the Eastern and Oriental Orthodox churches, along with the World Council of Churches and as an independent, indigenous, and autocephalous church. And whereas the Marikina Orthodox Syrian Church of the East now has faithful followers, clergy, bishops, and parishes in India, Malaysia, the Middle East, Europe, Australia, Africa, the Americas, and all over the world. Therefore, be it resolved by the House of Representatives of the 99th General Assembly of the State of Illinois that we welcome His Holiness Moranmar Vesalios Bartoma Paulos II to the State of Illinois. And be it further resolved that a suitable copy of this resolution be presented to His Holiness Moranmar Vesalios Bartoma Paulos II as a symbol of our esteem and respect. Adopted by the House of Representatives on June 29, 2016, signed by Michael J. Madigan, Speaker of the House, and Timothy D. Mates, Clerk of the House. Your Holiness, Vesalios Bartoma Paulos II, Catholicos of the East and Marikina Metropolitan. Your Grace, our Diocesan Metropolitan, Alexios Maria Servius, Reverend Prospectus Priest, Distinguished Bishops, my dear brothers and sisters, in our Lord Jesus Christ. It is a delight and privilege for me to be with you on this very special occasion in the life of your church. This parish is special to me because
St. Thomas Chicago was where I first celebrated Holy Qurbana when I arrived in the US. And also because all my siblings and families go this parish. As we gather in this beautiful building, we express our confidence that God gives us a future with Him, that we are able to begin again to raise up on all the foundations, new signs of hope. Today, we consecrated this building and dedicated our church to God's service. We dedicate ourselves also, praying that on the foundation of His love, God will continue to build in us new lives, new hope and new promise. My prayer is that all the elderly, the adults, the young adults, the teenagers, the young children and babies of St. Thomas will all come to worship and partake of Christ consistently and bring glory to God. God is present here when He was promised to be with us. He does not break that promise. And for us who believe in Him, we are to make that promise real in our lives. I congratulate Father Ham Joseph, Reverend Deacon George Fogatu, Trustee Secretary, Mining Committee members, and all the church members will conclude. All the faithful members of St. Thomas Orthodox Church, I pray that the church will continue to nourish you and draw you closer to God. I thank you very much for giving me the opportunity to be here with you and celebrate this occasion. May God bless us all. Thank you so much. His Grace and all the beloved, I know you are losing your patience and tolerance. And today, St. Thomas Church has achieved all these dreams through your patience and tolerance of two people. Father Hamachan and Shammachan. Achanoda endu vicharayina oru samadhi city laan parayi. Edu plan kodutha city kodutha parayi. We are all, any time when we meet a St. Thomas member, the first question we ask them is Pallikodi Hinduvai. And today is the answer of all the patience and tolerance, how they all answered our questions. I would like to congratulate on behalf of all the three parishes what they have achieved today. May God continue to bless them and keep them. Save this church, how safe it is, because we need to pray continuously. That's all important. The Acts of Apostles in the 3rd chapter, Sunnara vanna devalayathe kuri parayunnathu. Adu oru sunnara vaakyamengil nam thodarndum prarthikkanam. And ethto important is that Bava Thiruvedi came for this consecration. Bava Thiruvedi randamathe visit. First visit he was in transit in Chicago. And all the archons, we went to receive Bava Thiruvedi at the airport. Anna Shammachan എയർപോർട്ട് മാനേജറിനെ അസൈൻ ചെയ്തു ബാബാ തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്നിട്ട് ആ സ്ത്രീ വന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഓണർഡ് ബൈ ദ പ്രസൻസ് ഓഫ് യുവർ ഹോളിനെസ് എസ്പെഷ്യലി ദ സക്സസർ ഓഫ് സെയിന്റ് തോമസ്. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുവാനും സംസാരിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി. ഇന്ന് നാം ഓരോരുത്തരും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടാണ് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സാന്നിധ്യം നമ്മെ ഓരോ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മൂന്ന് ദേവാലയത്തിന്റെ നാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്നും ഈ ദേവാലയത്തിന് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Protobram Episcopal Archon, distinguished priest, and beloved church members, and all Orthodox faithfulness. ഈ വിശുദ്ധ ദേവാലയത്തിൽ വരുന്നതിന് ബഹുമാനപ്പെട്ട വികാരിയച്ചന് എന്നെ ക്ഷണിക്കുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു ദേവാലയമാണെന്ന് ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഈ ഇടവകയിലെ ജനങ്ങളുടെ ഐക്യതയും പ്രാർത്ഥനയുമാണ് ഇതിൽ കൂടെ വെളിവാകുന്നത്. എല്ലാവരും ഏകോപിച്ച് ഏകദേശം 45 വർഷം മുമ്പ് ചിക്കാഗോയിൽ സ്ഥാപിതമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് മനോഹരമായൊരു ദേവാലയം ചിക്കാഗോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കുന്നതിന് സഹായിച്ച ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതിനെ
എന്റെ എല്ലാവിധമായ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ സഭയുടെ അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഡയോസിസിനെ പ്രതിനിധീകരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നിങ്ങളുടെ ഈ മഹത്തായ ഉദ്യമത്തിന് നേരുന്നു. എല്ലാ സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവിധ അനുമോദനങ്ങളും ഇതിന്റെ പ്രത്യേകമായിട്ട് പറയത്തക്ക വ്യക്തികളും എല്ലാവരും പറഞ്ഞ പോലെ വികാരി അച്ഛനും പണ്ടകാലമായി ഇവിടെയുള്ള ഡീക്കൻ ജോർജ് പൂത്തൂര് അച്ഛനും ശക്തമായ നേതൃത്വമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകം അവരെ അനുമോദനം അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. മദ്രാസിൽ മദ്രാപോലി ഓർപ്പിസ്കോപ്പ അച്ഛൻ, സഭയുടെ മാനേജ്മെന്റ് രാജു ദാനിയൽ അച്ഛൻ, തോമസ് രാജൻ, മദ്രാസിന്റെ കൗൺസിൽ മെമ്പർ മാതൃശ്രീ യോഗച്ചൻ, കൊച്ചച്ഛൻ, ഹാമച്ചൻ, പൂത്തൂർ ചെമ്മച്ചൻ, ഈ ഇടവേളയിലെ വൈദിക പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഈ ഇടവേളയിലെ ആധ്യാത്മിക സംഘടന ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സഭാ സ്നേഹികളെ, ഞാൻ ഈ പള്ളിയില് ഈ മദ്രാസ കൗൺസിലായതിനു ശേഷം 10 പള്ളികളോളം പൂജ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരിടത്തൊഴിച്ച് എല്ലായിടത്തും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പോയിട്ടില്ല. പോകാത്തതിന് കാരണം ഞാനല്ലോ ഉപകാശി തിരുവേനിമാരോ തിരുവേനിയായതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ വിളിച്ചും പിന്നെ വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോലെയാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഞാൻ 4.5 ബില്യൺ ഡോളർ പണിയിപ്പിച്ച ഒരു പള്ളിയിലെ മെമ്പറാണ്. സെന്റ് മേരീസ് വലിയ പള്ളി 4.5 ബില്യൺ ഡോളർ പണിതാണ്. ആ പള്ളി മനോഹരമാണോ എന്ന് ചോദിച്ചാൽ ഇത്ര മനോഹരമാണ്. വളരെ മനോഹരമായിരിക്കും ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ. ഇതിന് അകത്തോട്ട് വരുമ്പോൾ, ഇതിന്റെ മനോഹരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തല കുരിച്ചു പോകും. ദൈവമേ നമ്മൾ വിളിച്ചു പോകും. ഇത്ര മനോഹരമായ ദേവാലയം എന്റെ പ്രായത്തിന് മലങ്കരോത്സവത്തിൽ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും അഭിനന്ദിക്കും. അതിലേക്ക് ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു 4 പേര് മരിച്ചുപോയി, അവരെ അടക്കിയിട്ടുണ്ട്. അതിൽ 3 പേര് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാൻ വരായിരുന്നെങ്കിൽ തെറ്റാണ് ചെയ്ത പോലെ വിചാരിക്കുന്നത്. പക്ഷേ ഈ ദേവാലയങ്ങൾ പണിതു വളരെ മനോഹരമായിരിക്കുന്നു, എല്ലാവരും അനുഭവിക്കുന്നു. ഒപ്പം തന്നെ ഉറുസ്ലേം എന്ന് പറഞ്ഞ ഡയോസിസ് സെന്റർ, അവിടെ നമ്മൾ ചാപ്പിൾ പണിയുന്നുണ്ട്. ആ ചാപ്പിളിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ വേണ്ടി കൺവീനർ ചിക്കാഗോയിൽ നിന്നുള്ള അച്ഛനാണ്, കൊച്ചച്ഛൻ. പിന്നെ അതിന്റെ ജോയിൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പക്ഷേ ബാബാദിമാരി വന്ന് അതിന്റെ ഉപദാശ നടത്തും, അനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഡയോസിസ് കൗൺസിലിന് വേണ്ടി, പ്രത്യേക അനുമോദനം എല്ലാവർക്കും വേണ്ടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ പ്രസംഗിക്കും. നന്ദി, നമസ്കാരം. Because they say that I am the founder of this church. Maybe I am the local priest, but anyway, it came upon me. I could not come earlier because last night I could not sleep because I could not breathe. I told them, I gave a call that if I don't come, that's much of a reason. In the Bible, we read, ദൈവത്തെ അയക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവന്റെ പേര് എന്തായാലും കഴിയും, യോഹന്നാൻ. ഐ ഗോ ബാക്ക് ടു ദ 1980s. ദേർ വാസ് എ പ്രീസ്റ്റ്
whose name was Paul. He was the assistant priest of the Emmaus Church. I knew him as the assistant priest there. One day, His Holiness Matthew II called one of his assistants, I think one of the priests, and gave a letter and asked him to take it to Ernakulam and gave it to Father Paul. And Father Paul was called with us to the level of the palace. And when he arrived there, His Holiness told him, "You know one thing, I'm going to go give your name to the screening committee to be one of our bishops." And this Father Paul, he was not a mover or shaker. He didn't have any oratory. He didn't have much eloquence like many of our scholars over there. A humble priest, highly pastoral. There was no campaigning or anything like that. The association approved him, elected him to be one of our bishops, and he eventually became Milenios. He never expected that call. And nobody would have expected that either. He never expected that call. But it was a call from God. Then again, among the bishops, among the ranks of the bishops, he was not a mover or shaker either. A humble bishop. I had contacted him once in a while. In the morning, I am Alarikan at the young. കുന്നംകുളത്തുകാരെ എന്ന് കല്യാണം ആലോചിക്കാൻ ഞാൻ പറഞ്ഞു, കുന്നംകുളത്തുള്ള ക്രിസ്ത്യാനികളുടെ വിദേശത്തു നിന്ന് വന്ന യഹൂദ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനി വന്നിട്ടുണ്ട്. എന്റെ കുടുംബവും വിദേശത്തു നിന്ന് വന്നതാണ്. എന്നാൽ അവിടെ നിന്ന് പിടിലീസിൽ നിന്ന് വന്ന അവരെ കൂട്ടിക്കെട്ടാന്ന് ചോദിച്ചാൽ ഞാൻ നോക്കി, അത് നടന്നില്ല. നടന്നതിന്റെ വലിയ സന്തോഷമാണ്. പരേശന്റെ ഒത്തിരി സ്ക്രീൻ ചെയ്തു. എന്തിനാ ഇത്ര നിർബന്ധം കുന്നംകുളത്തൊന്ന് കെട്ടിക്കാൻ? ഇവരോട് പറഞ്ഞു വന്നായിരുന്നു. ഇറ്റ് വാസ് ടൈം ഫോർ ദി ഇലക്ഷൻ ഓഫ് ദി കത്തോലിക് കോർസ്. ദിസ് പൂർ ബിഷപ് ഡിഡ് നോട്ട് നോ എനിതിങ്. അഗൈൻ the call came to him. He didn't ask for that. He didn't campaign for that. Nobody expected among the ranks of the bishop that this humble bishop would become the Catholic Church. Most holy Father, you are that joke, that Paul. You are that Milenios. Now, the Seniors, our arch pastor, we are happy for you. We venerate you as the head of our church. This parish, when we were about to acquire this church, I told our Shammasan, this church should be consecrated by the head of our church. And everybody concurred. Our managing committee and our people, everyone accepted that. They wanted the head of the church. We thank you, Most Holy Father, for your presence. Like I told the other day, like Moses, extend your right hand and bless your children before you leave and after you, even with you. Go back to the devil. And the next person, of course, there are two bishops, there were two bishops who were present.
One is His Grace Dr. Severios. We thank him for his presence here. We left. It's a very busy metropolitan. And the next person is our own metropolitan Eusebios. Most Reverend Father, you don't have to be thanked. You know why? Because it is your job to do this job. You have to be here. Because you are the person given the charge of this church. But anyway, as a protocol, we thank your presence. And let me tell you one thing. I may miss some people because I'm not completely all together now. We have quite a number of priests here. No consecration would come to its perfection without the assistance of priests. We have a lot of priests, Father Daniel, and then Father Matthew George, and then Father Abraham Chaco, he's called also Eliaton. And your presence was very important. We value you. Did I say Father Daniel? Did I forget him personally? Did I mention his name? Yes, you know, I don't always think, remember. Anyway. And then we have our guest priests. They come from Texas, St. Louis, Detroit, Houston. I don't know all the names. I don't know Father Raju. Not them. If I see them, I may understand. And also, the secretary of His Holiness. If there is any other priest whose name I have not mentioned, please forgive me, include you also. We offer our thanks to you. The next step, very important team that I have to offer our thanks is the Orthodox team, Father Puchakon. Do you know that he's doing a wonderful job? And I heard that he's also teaming up with some kind of local TV crews to transmit our, I don't know how to say that, telecast. It's cable. Encouraging. Did it. Watch his programs. Father, we appreciate your cooperation. Thank you very much. Now, the next person, like I told about the metropolitan, I don't have to necessarily thank. Because that is his job. That's our vicar, Father Joseph. And our deacon, beloved deacon. I saw the hard work they were doing. Relentlessly working. With meticulous precision. That's why you have these people. I don't know how to thank. I went through this process more than a decade ago. But I did it alone. I didn't have much of a team with me. But I know the pain. But you will be rewarded. God will reward you. Samasha, God will reward you. Any person, anybody who is constructing, building the house of God will be not only remunerated but always rewarded.
The next group that I remind is our own people. The enthusiasm, the togetherness, the solidarity and unity, the determination. Unbelievable. It's unbelievable. It is your hard work that you see here. It is your hard work. Be proud of this, but don't be superior. Abhimanikkan pakshe ahangikkan. Like the doctor even said, humble yourself and glorify God. And in this connection, let me also tell you one more thing. Read my latest article on Orthodox Ramadan and Samar. I think two publications are publishing. The one in Orthodox Ramadan is already out. The name of the article is A Church Fired Up for the construction, sorry, for the consecration of their dream church. Read that. Within 2 hours of its posting, almost 1,000 people read that article. That was day before yesterday morning. But when I came here yesterday, many people told me they already read it. Thank you. You gave me this job, right? Then we have to thank the people who got it ready, got this church to be ready for our consecration. We are iconographers. Other skilled men, skilled workers who are working on it. We should thank all of you for getting it ready for us for consecration. My brothers and sisters, I go back to 46, 47 years. When I came here, I did not know the presence of any Malangare or those people. I got a mandate from His Grace, my Dionysius, my own metropolitan, to introduce me to the Archbishop Athanasios of the Syriac Syrian Orthodox Church in America. I gave that letter to him. And then actually I started my ministry here with the Syriac Orthodox Church. At that time I only didn't know that church was one. There was no division. Actually, in fact, I'm the one who also founded their church too, and when I was with them, they got their first church. But when Malayalis came and attended that worship, I began to use some Malayalam prayers. I was using all Syriac for the Holy Mass. And then they asked me, if you want, you can stay with us. By that time, the church was bleeding back in India. And I told them I was made a priest under the Catholic cause. I had to be with the people under the Catholic cause. That's how this church was started. And somebody mentioned that I joined here. I did not leave here to join again. Actually, my plan was to finish my doctorate and go back to India. So, I want you to be aware of all this. Thank you for many people remembered that. Thank you for doing so. And I thank everyone. All of you are present here. Especially those people from the other parishes that came here.
Thank you. And God bless you. Oh, my God.